ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആചാര്യ അക്കാദമിയിലേക്ക് സ്വാഗതം. നമ്മൾ നടക്കാൻ പോകുന്ന ടോപ്പിക്ക് ജറണ്ട്. പി എസ് സി, എസ് എസ് സി മുതലായ എല്ലാ പരീക്ഷകൾക്കും ഒരു ചോദ്യം സ്ഥിരമായി ചോദിക്കാറുണ്ട്. അപ്പം ജറണ്ട് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ക്രിയ എന്നാണ്. അപ്പം ജറണ്ടിന് സെന്റൻസിന്റെ ആദ്യം ചോദിക്കുന്ന ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സെന്റൻസിന്റെ ആദ്യം ജറണ്ട് ഉപയോഗിക്കുന്ന എക്സാമ്പിള് ഞാനൊന്ന് പറയാം. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് അവിടെ ജറണ്ടാണ്. വാക്കിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ്. പ്ലേയിങ് ക്രിക്കറ്റ് ഈസ് മൈ ഹോബി. റീഡിംഗ് ഈസ് മൈ ലെഷർ ആക്ടിവിറ്റി. സീയിങ് ഈസ് ബിലീവിംഗ്. നമ്മളിവിടെ സെന്റൻസിന്റെ ആദ്യം ചേർത്ത വാക്കിംഗ്, സ്മോക്കിംഗ്, റീഡിംഗ്, പ്ലേയിങ്, സീയിങ് മുതലായ വാക്കുകൾ നമ്മൾ ജറണ്ട് അല്ലെങ്കിൽ ക്രിയാനാമമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ജറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയാനാമമായിട്ട് ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ ജറണ്ട് എന്ന് പറയുന്നത്. ക്രിയാനാമം എന്ന് നമ്മൾ അതിനെ മലയാളത്തിൽ പറയാറുണ്ട്. ജറണ്ടുമായി ബന്ധപ്പെട്ട ചോദിക്കുന്ന, പരീക്ഷയിൽ ചോദിക്കുന്ന മറ്റ് വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി പറയാൻ പോകുന്ന വാക്കുകൾക്ക് ശേഷം ഇംഗ്ലീഷിൽ കമ്പൽസറിയായി ജറണ്ട് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ആ വാക്കുകൾ നിങ്ങൾ ഒന്ന് നോക്കുക. ഇറ്റ് ഈസ് നോ ഗുഡ്. ഇറ്റ് ഈസ് നോ യൂസ്. വുഡ് യു മൈൻഡ്? ഡു യു മൈൻഡ്? ലുക്ക് ഫോർ, എൻജോയ്, അവോയ്ഡ്, ഇൻസിസ്റ്റ് ഓൺ, കീപ് ഓൺ, ലൈക്ക്, ഡിസ്ലൈക്ക്. ഇവയ്ക്ക് ശേഷം ഇംഗ്ലീഷിൽ ജറണ്ട് ഫോമാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പം ഞാൻ എക്സാമ്പിൾ ഒന്ന് പറഞ്ഞുതരാം. ഇറ്റ് ഈസ് നോ ഗുഡ് സ്റ്റഡിയിങ് സാൻസ്ക്രിറ്റ്. ഇറ്റ് ഈസ് നോ യൂസ് ഫോണിങ് ഹിം. പി എച്ച് ഒ എൻ ഐ എൻ ജി. അപ്പൊ നിങ്ങൾ ഫോണിങ് എന്നൊരു വാക്കൊന്നും ഇല്ല, പക്ഷെ ഇറ്റ് ഈസ് നോ യൂസ് കഴിഞ്ഞാൽ നമ്മൾ എന്തേ ഉപയോഗിക്കൂ? ജറണ്ട് ഫോമേ ഉപയോഗിക്കൂ. ഇറ്റ് ഈസ് നോ യൂസ് ഫോണിങ് ഹിം. വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ? ഡു യു മൈൻഡ് opening the window? Look forward to hearing you. Enjoy. Enjoy reading. He enjoys reading. You must avoid smoking. She insists on watching television. പിന്നെ അതുപോലെ തന്നെ keep on, like, dislike മുതലായ വാക്കുകൾക്ക് ശേഷം നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ജറണ്ടുമായി ബന്ധപ്പെട്ട ക്ലാസ് നമ്മൾ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആർട്ടിക്കിളുമായോ കോൺബോർഡുമായോ ബന്ധപ്പെട്ടതോ, കോൺബോർഡ് സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളുമായി നമുക്ക് മീറ്റ് ചെയ്യാം. നന്ദി.